ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ സംസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ട് കുട്ടികൾക്ക് ചായക്ക് കടി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു സ്കൂളിട്ട് വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ദോശമാവും അതിൽക്കൂടെ കുറച്ച് മൈദയൊക്കെ ഇട്ടുകൊണ്ട് ജിലേബി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഹൈഫക്കുട്ടി പറഞ്ഞിരുന്നു ജിലേബി ഇന്നാ പൂതേക്കണ്. അപ്പം ഇന്ന് അമ്മച്ചി നാളെ ഉണ്ടാക്കി തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണ കാട്ടിൽ നല്ലത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ കുറേ മുന്നേ നമ്മൾ ചാനൽ തുടങ്ങി ആ ഒരു ഇതിൽ ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെയാണ് ഞാനും ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ മുന്നിട്ട വീഡിയോ ആയതുകൊണ്ട് അതിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടിനിയതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഈ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1¼ കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി ചേർത്തിട്ടേനി. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ദോശമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1¼ കപ്പ് ദോശമാവ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ 1¼ കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ മാവ്ക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. ഉപ്പ് അധികം ആവരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മധുരം ഒന്നും ചേർക്കണില്ല, നമ്മൾ ശർക്കര ജിലേബിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പിന്നെ 1¼ കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുത്തു. പിന്നെ 1¼ കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മാവ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെഷർമെൻറ്റ് കപ്പിലായിട്ടാണ് കേട്ടോ. ഇത് 2 സ്പൂണാണ് റവ. അപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു കട്ടിയുള്ള ബാറ്ററാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാവ് നല്ലോണം ലൂസാവും. പിന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെയും പിന്നെ അത് റെഡിയാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു കട്ടിയുള്ള ബാറ്ററാക്കിയിട്ട് എടുക്കുക. പിന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഞാൻ ഈ ഒരു പിന്നെ വിസ്ക് വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഇതാ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ അടച്ച് വെക്കാണ് കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ശർക്കര ഉരുക്കി എടുക്കണതേക്കുള്ള അപ്പോൾ ആ ഒരു സമയം അവിടെ റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ ഒരു 2½ അച്ചി ശർക്കര ഞാനിതാ പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നമുക്ക് ഒരു നൂൽ പരിവായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ട് പിന്നെ ഒന്ന് ഉരുകി വന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കരടോ കുറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ശർക്കര ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് ആദ്യം ഒന്ന് അരിച്ച് പിന്നെ മാറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചില ശർക്കരയിൽ കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് മനസ്സിക്ക് ഒരു ഇടങ്ങേറേക്കാരം. അപ്പോൾ ഞാനത് അരിച്ചൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ ആ ഒരു പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയിട്ടൊന്നുമില്ല. ആ പാത്രം തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ ആ ശർക്കരപ്പാനി അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ഞാൻ മാറ്റി വെച്ചിട്ട് ആ ഒരു അടുപ്പത്ത് തന്നെ പിന്നെ നമുക്ക് ജിലേബി ഉണ്ടാക്കാനുള്ള പാനും അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ശർക്കരയൊക്കെ ഒരുക്കി വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ മാവൊക്കെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ ചേർക്കണ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തുനിന്നും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയില് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് ചുട്ടെടുക്കുക. ഇനി മാവിനെ ഞാൻ പൈപ്പ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പൈപ്പ് ബാഗിലാവുമ്പോൾ നമുക്ക് ആ ജിലേബിൻ്റെ ഷേപ്പ് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പൈപ്പ് ബാഗില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ വെളിച്ചെണ്ണി ഓയിലൊക്കെ കൊണ്ടുവരുന്ന കവർ ഉണ്ടാവുമല്ലോ, ആ കവറിലാക്കിയിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടയക്കതാ ഞാൻ പൈപ്പ് ബാഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇതിക്ക് കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പൂൺ ചെറിയതായതുകൊണ്ട് ഇതിക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ സ്പാച്ചില വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഈ കിച്ചണിൽ നല്ലൊരു സഹായമാണ് വീട്ടമ്മമാർക്ക് സ്പാച്ചില.
പ്രത്യേകിച്ച് നമ്മൾ അരിയൊക്കെ അരക്കുമ്പം പിന്നെ ചാർന്ന് പിന്നെ മാവ് ഇങ്ങോട്ട് മുഴുവനായിട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടേ കാരണം ഇഡ്ഡലിക്കൊക്കെ അരക്കുമ്പം. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലായിട്ട് പോരും, നല്ല വൃത്തിയായിട്ട് കിട്ടും ചാറൊക്കെ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ മാവൊക്കെ പൈപ്പിൻ ബാഗൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓയിലും ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിക്ക് ഇതേപോലെ ഞാൻ പിന്നെ ആക്കി കൊടുക്കുന്നുണ്ട്, ജിലേബിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മാവ് നല്ലോണം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മൾ വിചാരിച്ച പോലെ ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, മാവിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിനെ കണ്ടിട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കുട്ടികളടുക്കൊക്കെ ഇങ്ങനെ പുതിയൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പിന്നെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ദോശമാവും മൈദയൊക്കെ അല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ മൈദ തന്നെ വേണമെന്നൊന്നുമില്ല, ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഒന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയത് ഞാൻ പിന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ശർക്കര പാനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെടുത്ത് മാറ്റട്ടെ. നമുക്ക് ഒരുപാട് സമയമൊന്നും അതിലിട്ട് വെക്കുകയൊന്നും വേണ്ട, ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഒരു ജിലേബി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫ്രൈ ആയി വന്നിട്ട് ഈ ശർക്കര പാനിയിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കണ്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ജിലേബിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കുട്ടികളും സ്കൂളിട്ട് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഇനി അവർക്ക് ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചായയൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ജിലേബി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേപോലെ ജിലേബി ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ. പിന്നെ നമ്മൾ റവയൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെ പുറം വാഷമൊക്കെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ. കഴിക്കാൻ ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചു, പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോൾ തന്നെ ഇതാ മക്കൾ കളിക്കാനായിട്ട് ഇറങ്ങിയതേനി കേട്ടോ. അപ്പോൾ ഒരിതാ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കാറ്റുണ്ടേനി കേട്ടോ ഇവിടെ വൈകുന്നേരം. അപ്പോൾ ഈ റബ്ബർ വിറകൊക്കെ കുറേ ചാടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കുറുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനിനി ഇതൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നാൽ രാവിലെ നമുക്ക് പിന്നെ അടുപ്പത്തേക്ക് വിറകായും ചെയ്ത് ഈ റബ്ബർ വർഗ്ഗ് കത്തിക്കാൻ നല്ല സുഖമാണ്, പിന്നെ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒടിച്ച് മുറിച്ചിട്ട് പിന്നെ ഇവിടെ വെക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളിന്ന് ഓരോ കൂടെ പിന്നെ ഇനിയും വിളിക്കണുണ്ട് കേട്ടോ. കുറേ ദിവസമായിക്കണം ഞാനും ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പം ഒരു പാടത്തേക്ക് കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയും വാവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കണുണ്ട്. അപ്പോൾ ഞാൻ വർഗ്ഗൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ താഴെയാണ് കേട്ടോ ഞാൻ ഈ വിറക് വെക്കൽ. എന്നാൽ പിന്നെ രാവിലെ എടുത്ത് കത്തിക്കാനൊക്കെ സുഖമാണ്. പിന്നെ പാമ്പൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മണ്ണെണ്ണ തെളിച്ചിടും, അതേപോലെ പാൽക്കായും വെളുത്തുള്ളിയൊക്കെ കലക്കിയിട്ട് അതൊക്കെ പിന്നെ ചെയ്യും. നമ്മൾ തോടിൻ്റെ വക്കായതുകൊണ്ട് പാമ്പ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം വിറക് വെക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ കെതിയടാണ് അപ്പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ എന്തായാലും നനയും. ഇവിടെ വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എടുത്ത് രാവിലെ എടുത്ത് കത്തിക്കാനും സുഖമാണ്. അങ്ങനെ വിറക് കട വെച്ച് പിന്നെ കുട്ടികളെ കൂടെ പുറത്തിറങ്ങിക്കണ ഞാനും. വൈകുന്നേരം അങ്ങനെ പുറത്തിറങ്ങുന്നത് ഒരു രസമാണല്ലേ. പിന്നെ നമ്മുടെ ഇവിടെ അയലോക്കത്തിലെ ആൾക്കാരൊക്കെ ഇറങ്ങും കേട്ടോ. ഒക്കെ റോട്ടിലേക്ക് ഇറങ്ങി ഞങ്ങളെ കട വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വീഡിയോയിൽ വരാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുകയൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാനും കുട്ടികളെ കൂടെ പാടത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഓര് ഓടിക്കളിക്കണതൊക്കെ കണ്ട് അവിടെ നിന്നു. പിന്നെ ചൂടുകാലാവുമ്പോഴാണ് കേട്ടോ അധികം. ചൂടുകാലാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഇക്കാരം ഒക്കെ വൈകുന്നേരം ആയാൽ ഇതേപോലെ ഈ പാടത്തിൻ്റെ അടുത്തുകൂടിയും ഇവിടെ വന്നിരിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ, അമ്മമാരായാലും കുട്ടികളായാലും ഒക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടത്, കമൻറ്റിൽ പറയലുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികളുടെ കൂടെ അങ്ങനെ പോകുന്നതല്ലേ, അപ്പോൾ അതങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ പാടേനും രണ്ട് ഭാഗത്തും നെല്ലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ വീഡിയോ കണ്ടിന് ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ പാടൊക്കെ നികത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തെങ്ങും തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ പാടം. പിന്നെ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ, ഒരു വീട് കാണുന്നുണ്ടല്ലോ. ആ വീടിൻ്റെ അവിടെ അവിടേക്കൊക്കെ റോഡാണ് കേട്ടോ. ആ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ തന്നെയാണ്, കപ്പ അതേപോലെ വാഴ
പിന്നെ നെല്ല് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ. അതേപോലെ തന്നെ ഞങ്ങളെ നാട്ടിലാണ് ഈ നെടുങ്കായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അവിടെയൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പിന്നെ ടൈം എപ്പോഴാണ് കിട്ടുക? പിന്നെ ഞാൻ ഈ ജോലിക്കൊക്കെ പോണതുകൊണ്ട് അതും പിന്നെ അത് കഴിഞ്ഞാൽ വന്നാൽ പിന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കോട് തിരക്കാണ് കേട്ടോ. അപ്പം തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ചു നേരം കുട്ടികളെ കൂടെ കുട്ടികൾ കളിക്കണതൊക്കെ കണ്ട് അങ്ങനെ അവിടെ ഇരുന്നൊക്കെ ചെയ്ത് പിന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൈഫ കുട്ടി റിച്ചും പിന്നെ വികൃതിയൊക്കെ കാട്ടിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയും ചെയ്തിക്കണ്. അപ്പോൾ റിച്ച് അവിടെ ഇരിക്കണുണ്ട്. പിന്നെ ഞാൻ നിങ്ങളപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ തെറ്റലും മുണ്ടലും ഇത് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല കുട്ടികളേക്കാരെ നല്ല കളിയേക്കാരെ അതിൻ്റെ ഇടയിൽ കച്ചറിയും കൂടും. പിന്നെ വീട്ടിലൊക്കെ വന്ന് മരുഭനസ്കാരവും പിന്നെ ഖുറാനോതലും ഒക്കെ കഴിഞ്ഞ് കുട്ടികളതൊക്കെ കഴിഞ്ഞാണ്ട് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെ പാടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.